നമസ്കാരം, സെലീൽ ബിൻ കാസിമാണ്. ഹജ്ജ് എന്ന പുണ്യപ്രവൃത്തിയിൽ നല്ലൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഷിഹാബ് ചോറ്റൂർ. അദ്ദേഹത്തിന്റെ വഴിയെ ഒരുപാട് ഒരുപാട് തട്ടിപ്പുകാരി ഇതേ മാർഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അതിൽ പ്രധാനിയാണ് അബ്ദുൾ സമദ് തങ്ങളെന്നൊക്കെ സ്വയം വിളിക്കുന്ന ഒരു കാട്ടുമാക്കാൻ. ആ കാട്ടുമാക്കാൻ ഇവരൊക്കെ ഈ ഹജ്ജ് എന്ന് പറയുന്ന പുണ്യപ്രവൃത്തി അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി എന്നാണ് അതിന്റെ അർത്ഥം. സത്യത്തിൽ വിശ്വസിക്കുന്ന ആള്, സത്യം പറയുന്ന ആള്, നുണ പറയുന്ന ആളുകൾ ഇസ്ലാമിൽപ്പെട്ട ആളുകളല്ല. അപ്പോ പച്ച നുണ പറഞ്ഞിട്ട്, അതായത് ഇസ്ലാമിന്റെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു കർമ്മത്തെ, ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള പുണ്യ കർമ്മത്തെ, ഇവര് പച്ച നുണ പറഞ്ഞുകൊണ്ട് അതിനെ വ്യഭിചരിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ അബ്ദുൾ സമദിന്റെ കുറച്ച് പച്ച നുണകൾ, കല്ലുവച്ച നുണകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ ഷിഹാബിനെ പോലെ താനും ഹജ്ജിന് വേണ്ടിയിട്ട് നടന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇപ്പോ നടന്ന് പകുതി മുക്കാലായ സമയത്ത് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ കേട്ടു നോക്കാം. പിന്നീട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഹജ്ജിനാണോ പോകുന്നത്, ഹജ്ജിനാണോ പോകുന്നത്, ഹജ്ജിനാണോ പോകുന്നത്. എത്രയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹജ്ജിലല്ല പോകുന്നത്. കേട്ടിട്ടില്ല, എത്രയോ വേദികളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഹജ്ജിനല്ല പോകുന്നത്, ഹജ്ജിനല്ല പോകുന്നത്. ഇത് ആരാണ് ഈ പച്ച നുണയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? മൂപ്പര് ഹജ്ജിനാണ് പോകുന്നത്. അബ്ദുൾ സമദ്, അത് എന്താണ് ആൾക്കാരെങ്കിലൊക്കെ പറയുന്നത്? നീ ഹജ്ജിനാണ് പോകുന്നത്, ഏത് മലമാക്രി ഏത് കരി മോറനാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കി നീ ഹജ്ജിനാണ് പോകുന്നത്? അല്ല, പിന്നെ വല്ലാത്ത ജാതി അല്ല കേട്ടോ. ഇപ്പൊ പണിയില്ലാതായപ്പോ കൊറോണ വന്ന സമയത്ത് ഓരോ ഓട്ടർഷ എടുത്ത് സെക്കൻഡ് ഹാൻഡ് എടുത്ത് വിൽക്കലായിരുന്നു എന്റെ ജോലി. ഇപ്പൊ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹിന്റെ വേണ്ടുക കൊണ്ട് എനിക്ക് നടന്ന് പോകണം ഹജ്ജിന്. ഇതിനു മുമ്പ് നീ ഒരുപാട് നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന നുണകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇത് എവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് അവിടെ റെക്കോർഡറാണ്, പിന്നെ മാറ്റി പറയുന്ന സമയത്ത് അത് പിടിക്കപ്പെടും. ഇത് നല്ല വേറെ എന്തെങ്കിലും വാരി തിന്നണല്ലേ ചങ്ങായി. ഹബീബിന്റെ പാദം പതിഞ്ഞ മണ്ണിൽ ഈ ശരീരം കൊണ്ട് നടന്നിട്ടാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ പുറത്തുകള്. അതിൽ പലരും ഞാൻ അവിടെ എത്തൂല എത്തൂല എന്താണ് ഉറപ്പ് ഞാൻ നാളെ മരിച്ചു പോകുന്നുള്ളത് എന്നിട്ട് തോന്നുന്നുണ്ടോ? നാളെ ഞാൻ മരിച്ചു പോയാൽ എന്താ ചെയ്യുക? ഇജ്ജാതി പച്ച മുറയും പറഞ്ഞിട്ട് ഇസ്ലാമിനെയും പരിശുദ്ധമായ ഹജ്ജിനെയൊക്കെ വ്യഭിചരിച്ച് നക്കി തിന്നാൻ ഇറങ്ങിയിട്ടുള്ള നീയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴി കുത്തിയിട്ട് അതിനകത്തിട്ട് കുറച്ച് മണ്ണെണ്ണി ഒഴിക്കണം, എന്നിട്ടേ മൂടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ദുർഗന്ധം വല്ലാത്ത ദുർഗന്ധമായിരിക്കും. നമുക്ക് വിശ്വാസമാണ്, ഒരു ഉമ്മ ഒരു വാപ്പാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഇതാണ് നിന്റെ വാപ്പ, അപ്പൊ നമ്മൾ അത് വിശ്വസിക്കുന്നു. നിന്റെ റബ്ബി ഇതാണെന്ന് പറയുന്നത് നമ്മളെ വിശ്വസിപ്പിക്കുന്നു, നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഘടകമാണ് എന്ത്? വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാൻ അവിടെ എത്തൂല, ഞാൻ അങ്ങോട്ട് പോകൂല? ഇയാളുടെ ഉമ്മ ഇയാൾക്ക് ചൂണ്ടിക്കൊടുത്ത ആളാണ് ഇയാളുടെ ഉപ്പ എന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ട്. പഠിച്ചവനാണ് പഠിച്ചോന്ന് പറഞ്ഞപ്പോ അതും മുമ്പര് വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പര് ഈ വിസയും ടിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഹജ്ജിന് പോയിട്ട് മക്കത്ത് എത്തുമെന്നുള്ളത് നമ്മളോട് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പര് പറയുന്നത്. എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്ലാത്ത ജാതി വിശ്വാസങ്ങൾ എന്നാണല്ലോ കുതിര മഹാണ്ടജി. ഞാൻ അവിടെ എത്തൂല, നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ, നിങ്ങൾക്ക് വിസ ഉണ്ടോ? നമ്മളെ കൂടെ പുറപ്പായ ഷിഹാബ് ചോദ്യം പോകുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. അതായത് നടന്നിട്ട് ഹജ്ജിന് മക്കത്തേക്കും മദീനത്തേക്കും പോകുന്നു, ഇപ്പൊ പറയുന്ന ഹജ്ജിനല്ല എന്നും പറയുന്നുണ്ട്. എന്തെണ്ണി കഴിഞ്ഞാൽ മക്കത്തേക്കും മദീനത്തേക്കും ഒക്കെ എത്തണം, പാസ്പോർട്ട് എടുക്കാൻ വയ്യ, വിസ എടുക്കാൻ വയ്യ, ടിക്കറ്റ് എടുക്കാൻ വയ്യ, ഒന്നും വയ്യ. പഠിച്ചോൻ അവിടെ എത്തിക്കുന്നതാണ് മുപ്പര് വിശ്വസിക്കുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ പാസ്പോർട്ട് എവിടെ, വിസ എവിടെ എന്നൊക്കെ ചോദിക്കണത്? വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കണ്ടേ അയാൾക്ക്. ഇൻഷാല്ലാ പാകിസ്ഥാൻ പോയി പോകാൻ പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏത് മാർഗം ഉണ്ടോ ആ മാർഗം സ്വീകരിച്ച് എന്ത് ത്യാഗം ചെയ്യാൻ, എന്റെ മരണം സംഭവിക്കുകയാണെങ്കിലും ഞാൻ അതിന് അനുകൂലമായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ എന്തിനാണ് കൂടെ പുറപ്പെടുക എന്ന് നിങ്ങൾ ഇത്തിരി കളിയാക്കുന്നത്? എന്തിനാണ് അയാളൊക്കെ കളിയാക്കുന്നത്? അയാളൊക്കെ കളിയാക്കണമെങ്കിൽ പാവം കിട്ടുട്ടോ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പാസ്പോർട്ട് വിസ ഒന്നും ഇല്ലാണ്ട് പോകാനാണെങ്കിൽ തുരപ്പന്റെ വരി ഇവിടുന്ന് അവിടെ തുറന്നു തുടങ്ങി ഷിഹാബിനെ അടുത്തിട്ട് അവിടുന്ന് അവിടെ തുറന്നാൽ മതി. ഈ ഒരു കാര്യം ചെയ്തോ, നാട്ടിൽ നിന്ന് അങ്ങോട്ട് തുറന്നിട്ട് അടി കൂടെ ഇങ്ങനെ അവിടെ വയ്ക്കും. അതാകുമ്പോ പിന്നെ പാസ്പോർട്ടും വിസയും ഒക്കെ വേണ്ട, എങ്ങനെയായാലും പോകുന്നൊക്കെ പറയുന്നത്, എന്ത് മാർഗം ഉണ്ടെങ്കിലും പോകുന്നില്ല പറയുന്നത്. അപ്പൊ തുറന്നിട്ട് തുരപ്പന്റെ വരി തുറന്നിട്ട് വയ്ക്കോ, കുറച്ച് മണ്ണ് തിന്നോ, നല്ലതാ. ഞാൻ നിങ്ങൾ പറഞ്ഞു, ഞാൻ ആരോടും പൈസ ചോദിക്കുന്നില്ല, ആരോടും ഞാൻ ഒരു പള്ളിയിൽ ഞാൻ പൈസ ചോദിച്ചില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കി, ഞാൻ ഒരു പള്ളിയിൽ ഒരു പൈസ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. കഷ്ടായിപ്പോ, ആരോടും ഒരു പൈസ ചോദിച്ചിട്ടില്ല, ആരോടും ഒരു പള്ളിയിൽ ഒരു പൈസയും ചോദിച്ചിട്ടില്ല എന്നൊക്കെ മുമ്പ് പറയുന്നത്. അപ്പൊ പറയുന്നോണ്ട് വിശ്വസിക്കേണ്ടി വരില്ലേ. ഇതിന് മുമ്പ് വേറൊരു കരീം നായര് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്, അതുകൊണ്ട് കേൾപ്പിച്ചറിയാം. എന്റെ ആഗ്രഹം എനിക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അപ്പോ എന്നാരെങ്കിലും കൈ നീട്ടുന്ന തന്നു, എന്നെ സ്വീകരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഒരു ലെറ്റർ കൊണ്ട് പോകാനുള്ള പദ്ധതിയാണ് ഓരോ പള്ളികളിലേക്കും. അപ്പോ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു ആ സമയത്ത്. ആ സമയത്താണ് ഈ പള്ളിയിലേക്ക് ഓരോ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകാന്ന് പറഞ്ഞത്. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായി കഴിഞ്ഞാലും സംഭവം നടക്കുന്നുണ്ട് അല്ലേ.
എനിക്കൊരുപാട് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടില്ല കൂടെ നിങ്ങൾ പറയുന്നുവെന്ന് മനസ്സിലാക്കി എന്റെ വിഷമം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപാട് ആളുകൾ കളിയാക്കുന്നു, എന്റെ ജീവിത ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് കളിയാക്കുന്നു. പെട്ടെന്നൊരു ദിവസം നടന്നിട്ട് ഹജ്ജിനെന്ന് പറഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങിയിട്ട് പണം ഉണ്ടാക്കാൻ ഇറക്കിയിട്ടുള്ള ഒരാള് ഇത്തരത്തില് കയ്യിൽ പൈസ അല്ലെ, സാമ്പത്തിക സ്ഥിതി മോശമാണ്, ഞാൻ തിരികെടുത്തിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒന്നും ഇല്ലാണ്ട് പടച്ചവൻ മക്കത്തെത്തിക്കും മദീനത്തെത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ജീവിത ബാക്ക്ഗ്രൗണ്ടുകൾ കുറെ ആൾക്കാർ പരിശോധിക്കുന്നുണ്ട്. അതൊക്കെ വളരെ തെറ്റാണ്. എന്തായാലും നിങ്ങൾ തന്നെ പറയുന്നത് ജീവിത ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുണ്ട്. സംഭവം മൂപ്പരെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നുണ്ടെങ്കിൽ മൂപ്പര് നാലഞ്ച് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ആരൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തിനാ പറയുക, എന്തിനാണ് നിങ്ങളൊക്കെ അതോർത്ത് വിഷമിക്കണേ? ഞാൻ നടന്നിട്ട് അച്ഛന് പോകാൻ ഇറങ്ങിയിട്ടുള്ളതല്ലേ, അപ്പൊ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ്. കാരണം ഈ പള്ളിയിൽ നിന്നൊക്കെ പിരിവെടുത്തിട്ട് അങ്ങനെയുള്ള കൊള്ളാം, കുഴപ്പമില്ല. മനസ്സിന്റെ വേദന കൊണ്ട് വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് പറയാം, പലരും പല വിധത്തിലുള്ള കമന്റുകൾ ഉണ്ട്. എനിക്കൊരു ഭാര്യ ഇപ്പോൾ വളരെ വിഷമത്തോടെ വേദനയോടെ ക്രോധത്തോടെ അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു ഭാര്യ ഇപ്പോഴുള്ളൂ. അത് പേരലൊക്കെ ചൂണ്ടിട്ട് പറഞ്ഞു എനിക്കൊരു ഭാര്യ ഇപ്പോഴുള്ളൂ. അപ്പൊ മുമ്പ് കുറെ ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടല്ലേ. പക്ഷെ അതൊക്കെ എന്തിനാ മറ്റുള്ളവരെന്തിനാ പറയുന്നില്ലേ, വല്ലാത്തൊരു കഷ്ടം തന്നെ. ഒരുത്തം പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാല് ചുറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ക്രിമികേടി അപ്പം തുടങ്ങും. വല്ലാതെ ആദ്യം ആൾക്കാരല്ലേ. ഞാൻ ബാക്കിയുള്ളവരൊക്കെ പലരും പലരും വിവാഹം കഴിച്ചു, പലരും പല വഴിക്കാൻ, എന്തിനാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നിങ്ങൾ ചിന്തിച്ചത്? അതെ, മുമ്പേ മറ്റുള്ള ഭാര്യമാരൊക്കെ മുമ്പുണ്ടായിരുന്ന ഭാര്യമാരൊക്കെ കല്യാണം കഴിച്ച് പലരും പല വഴിക്ക് പോയി, എന്തിനാണ് അതൊക്കെ നിങ്ങൾ ആലോചിച്ച് ചിക്കിച്ചെക്കുന്നത്? കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തരൂ. അജിന് പോകുന്ന ഒരു മനുഷ്യനല്ലേ, വിസയും പാസ്പോർട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പടച്ചവൻ മക്കത്ത് കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുക്കൂലേ എന്നൊക്കെയാണ് മുപ്പര് പറയുന്നത്. നിങ്ങൾക്ക് ഇതാക്കിക്കൂടെ, വല്ലാത്ത ജാതി ആൾക്കാരെ നാട്ടിലുള്ളത്. അത് ഞാൻ അള്ളാഹുവിന് ഭാരം ഏൽപ്പിച്ചു, എന്റെ മക്കൾ എവിടെയുണ്ടോ അള്ളാഹു അവരെ സംരക്ഷിക്കുമെന്നുള്ളത് പരിപൂർണ്ണ ഉറപ്പായിട്ടുണ്ട്. അവിടെ ഇവിടെ കല്യാണം കഴിച്ച ഇഷ്ടം പോലെ മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കേട്ടോ, ആ ഒരു പ്രയാസം തീർക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഹജ്ജ് യാത്രയാണ്. അപ്പൊ പഠിച്ചോ നോക്കിക്കോളും മക്കളെന്നാ പറയുന്നത്. ഇയാളെ കാര്യം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ നാട്ടുകാർക്ക് കൊടുക്കണം, ചായ കൊടുക്കണം, ചൂട് കൊടുക്കണം, കിടക്കാൻ സ്ഥലം കൊടുക്കണം, പൈസ കൊടുക്കണം ഒക്കെ കൊടുത്തിട്ട് മുമ്പിൽ ഇതൊക്കെ കഴിയുമ്പോഴേ നല്ലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറണം. മക്കളൊക്കെ പഠിച്ചോ നോക്കിക്കോളും കേട്ടോ. അതായത് പഠിച്ചോ പറഞ്ഞിക്കണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മക്കളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പണിക്കൊന്നും പോകരുത്, നിങ്ങളിതുപോലെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിക്കോളി, മക്കളെ നമ്മൾ നോക്കിക്കോളാം എന്ന് പഠിച്ചോ ഉറപ്പ് കൊടുത്തത് തന്നെ. എന്തിനാണ് പടച്ച റബ്ബിനെ പരിഹസിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രസനങ്ങൾ പറയുന്നത്? പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് ഞാൻ മോശമായി പോകണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ നശിച്ചു പോകണമെന്നാണ് ചിന്തിക്കുന്നത്. ഏത് മനുഷ്യനും തെറ്റ് ചെയ്ത മനുഷ്യനൊരു നന്നാവാനുള്ള ഒരു അവസരമാണ് റബ്ബ് തരുന്നത്, ആ അവസരം വിനിയോഗിക്കാം. അതെ, തെറ്റ് ചെയ്ത് നടക്കുന്ന ഏത് തമ്മാടികൾക്കും നന്നാവാനുള്ള ഒരു അവസരമാണ് മതം, സാമ്പത്തികമായിട്ട് നന്നാവാനുള്ള അവസരം കേട്ടോ. അതായത് മതത്തെ വിറ്റും വ്യഭിചരിച്ചും പണം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഏത് തമ്മാടികൾക്കും, ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഹജ്ജിന്റെ പേരിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാമിക വേഷം ഉപയോഗിച്ചിട്ട് ധാരാളം പണം ഉണ്ടാക്കാം, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു അവസരം ഷിയാബിന്റെ ഹജ്ജ് നല്ലൊരു അവസരമാണ്, കാരണം നല്ലൊരു ചാൻസ് സാധ്യതയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സാധ്യത വിനിയോഗിച്ച് മുന്നോട്ടേക്ക് പോകാന്നുള്ള വളരെ നല്ലൊരു കാര്യമാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെട്ടിയ കണ്ടമാനം പെണ്ണും കെട്ടി അതിലുണ്ടായിരുന്ന മക്കളെയും നോക്കാതെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തിന് പിരിവെടുക്കാൻ, പള്ളിയിലൊക്കെ കയറിയിട്ട് ലെറ്റർ വാങ്ങിയിട്ട് പിരിവെടുത്തിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം, അടിപൊളി. ഞാൻ ഹജ്ജിനാണ് പോകുന്നത്, ഞാൻ ഹജ്ജിനാണ് പോകുന്നത്. അഞ്ച് പൈസ ഇല്ലാത്തവന് എന്തിനാ ഹജ്ജിന് പോകുന്നത്? അഞ്ച് പൈസ ഇല്ലാത്തവന് നിൽക്കണ്ടെടുത്ത് നിന്നാ പോലെ. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന്, ഏത് കോണത്തിലാണ്? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം, ഇല്ലേ നിങ്ങൾ സഹായിക്കാതിരിക്കാം. മൂപ്പര് നല്ല ചൂടിലാണ്. ഈ ചൂടൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാല്, തെരുവിലൊക്കെ കുറച്ച് ശുനകന്മാരുണ്ടാവും, ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ളവർ കൊടുക്കുന്ന എച്ചിലൊക്കെ നക്കിയിട്ട് എങ്ങനെ താങ്ങുന്നു. കുറച്ചുകൂടെ ഇരുടായി കഴിഞ്ഞാല് ഇവരുടെ സ്വഭാവവും ഇവരുടെ രീതികളൊക്കെ മാറും. പിന്നെ ഭയങ്കര കുറയും ഈ പറഞ്ഞ ആൾക്കാർ വഴിയിലൂടെ ആളുകളെ നടന്നു പോകാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ അക്രമങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലേക്ക് താങ്കൾ പോകുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കട്ടോ. ഞാൻ എന്റെ വിഷമം കൊണ്ട് ഞാൻ പറയാണ്, എന്നെ പരിഹസിക്കുന്ന എല്ലാവരും പലവട്ടം ഞാൻ അപമാനിക്കുന്നത് കണ്ടിട്ടും ഞാൻ സഹിച്ചിട്ടുണ്ടാവില്ല. ആരെപ്പറ്റി ഞാനൊരു കുറ്റം പറയാനോ എന്റെ ഒരു ദോഷം പറയാനോ അല്ല ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്ത് ഒരു അംഗീകാരം കിട്ടണം. എന്റെ റബ്ബ് ഇഷ്ടപ്പെടും, ഞാൻ എന്റെ റബ്ബിനെ ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല. തീർച്ചയായിട്ടും അക്കാര്യം 100% ഉറപ്പാണ്. കാരണം നിങ്ങൾ ഒരിക്കലും പടച്ചവനെ പേടിക്കുന്നില്ല, നിങ്ങൾ പേടിക്കുന്നത് പടപ്പുകളെയാണ്, നിങ്ങൾ വിമർശിക്കുന്ന ആളുകളെയാണ്, നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെയാണ്, നിങ്ങളുടെ കള്ളത്തരങ്ങൾ, നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത രീതികളെ തുറന്നു കാണിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ പേടിക്കുന്നത്. അത്രയും കുത്തഴിഞ്ഞ ജീവിത രീതിയുമായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ ഒരു മതത്തിന്റെ കുപ്പായവും മേലങ്കിയും ധരിച്ചിട്ട് ഹജ്ജനെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് പിരിവെടുത്തിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഹസനവുമായിട്ട് 5-10 യൂട്യൂബർമാരെയും കൂട്ടി ഇറങ്ങുന്ന സമയത്ത് അതിനെ വിമർശിക്കുന്ന ആളുകളെയാണ് നിങ്ങളടക്കമുള്ള ഓരോ ആളുകളും ഭയപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നതും. കാരണം ഷിഹാബിനെ ഞങ്ങൾ അത്ര ശക്തമായിട്ട് ഷിഹാബിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവൻ പറഞ്ഞിട്ടുള്ള കള്ളത്തരങ്ങൾ ജനസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇയാളെ പോലെ 3-4-5 ആളുകൾ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ഓരോ തട്ടിപ്പുകാരനും ഓരോ ബാഗും തൂക്കി കൊടയും പിടിച്ചിറങ്ങും. ഇത് നല്ലൊരു ബിസിനസ് ആണെന്ന് കണ്ടറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെയാണ് ഷിഹാബിനെ ഇത്രയും ദിവസം ആ ബോർഡറിൽ അവിടെ കുടുക്കിയിട്ടിട്ടുള്ളത്. കാരണം
അവൻ നല്ല ഈസി ആയിട്ട് അവിടെ നിന്ന് കടന്നു പോയിരുന്നുണ്ടെങ്കിൽ ഇപ്പോ ബ്ലോഗർമാരുടെ ഹജ്ജ് ബ്ലോഗർമാരുടെ ബഹളമായിരിക്കും കേരളത്തിൽ. കേരളത്തിലെ മുക്കും മൂലയിൽ നിന്ന് ഓരോ ഈ സമദ്മാരും അബ്ദുസമദ്മാരും ഓരോ ഷിയാബുമാരും ഓരോ മറ്റുള്ള ആളുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാകുമായിരുന്നു ഈ ഒരു വഴിക്ക്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ മതത്തെ വിറ്റ് വ്യഭിചരിച്ച് തിന്നാനിറങ്ങിയിട്ടുള്ള ആളുകളെ വിമർശിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുണ്യപ്രവൃത്തി, ഒരു പരിശുദ്ധ കർമ്മം, അതിന് അതിന്റെ പവിത്രതയോട് കൂടിയിട്ട് നിലനിർത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ലോക സമൂഹത്തിന് മുന്നിൽ, ജനസമൂഹത്തിന് മുന്നിൽ ഹജ്ജ് വെറും ഒരു പ്രവസനം, ഒരു കോമാളിത്തരമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോ അതിന് മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിടത്ത് വെച്ചിട്ട് കൈകാര്യം ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചയക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.